ബാച്ചലേഴ്സ് പാർട്ടി പോണ്ടിച്ചേരിയോ? അതെ പ്രിയ, അതിന് തന്നെ ഇത്ര ഷോക്കാ വന്നേ. കുമാർ, രണ്ടു ദിവസം കൊണ്ട് നമ്മുടെ കല്യാണമാണ്. ഇതുവരെ റിസപ്ഷൻ ഡ്രസ് ട്രൈ ചെയ്തിട്ടില്ല, ഹോളിന്റെ ഡെക്കറേഷൻ നോക്കിയിട്ടില്ല, നീ താടി ട്രിം ചെയ്തിട്ടില്ല, എന്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലും ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. വാട്ട് ഇസ് റോങ് വിത്ത് യു കുമാർ? പ്ലീസ് പ്രിയ, ലൈഫിൽ ഒറ്റയ്ക്ക് ഇങ്ങനത്തെ പാർട്ടി കിട്ടുള്ളൂ. ലാസ്റ്റ് മിനിറ്റിൽ പ്ലാൻ ചെയ്ത എങ്ങനെയാ കുമാർ? നോ വേ, ഞാൻ ഇപ്പൊ പുറപ്പെട്ട് രാത്രി പാർട്ടി കഴിഞ്ഞിട്ട് നാളെ രാവിലെ തന്നെ തിരിച്ചു വരാം. ഒരുപക്ഷെ ലേറ്റ് ആയാലോ? വേണ്ട, റിസ്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, പാർട്ടി ചെന്നിട്ട് എന്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ട എന്റെ എക്സിനെ മറക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷെ പോകുന്നില്ല, നിനക്ക് ഇഷ്ടമല്ലോ. ശരി, കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്തെയ്യാന, നീ ബാച്ചലേഴ്സ് പാർട്ടിയിലേക്ക് പോയിട്ട് വന്നു, പക്ഷേ ദയവീതി ഇംഗ്ലീഷിൽ സംസാരിക്കരുത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ സംസാരിച്ചല്ലേ ഞാൻ CBSE സ്റ്റുഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതുവരെ പറഞ്ഞില്ലല്ലോ നീ CBSE ആണെന്ന്. അതെ, കോർപ്പറേഷൻ ബോയ്സ് സ്കൂൾ ഈ സെക്ഷൻ. കുമാർ, എന്താടാ? പോയിക്കോ, പോകാൻ. ബൈ ബൈ. ഓ, രക്ഷപ്പെട്ടു. കുമാറിന്റെ കല്യാണം നടക്കാനുള്ള ഒരേ ഒരു കാരണം കൊച്ചു പയ്യന്മാരുടെ ശാപം മാത്രമാണ്. അതിനിങ്ങനെ ചുമ്മാ ചള ഡയലോഗ് അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കുമാർ, ഇപ്പൊ പിള്ളേരുടെ ഗ്രൂപ്പിൽ ഞാൻ നിന്നെ പറ്റി പൂർത്തി പറഞ്ഞതേ ഉള്ളൂ. ഇത്ര നേരം എവിടെയായിരുന്നു പാർട്ടി? എന്തായി? നീ എന്താ വിചാരിച്ചു? സാധാരണ ഡൂക്ലി പാർട്ടിയാണെന്നോ? ഇറ്റ്സ് എ ഗ്രാൻഡ് ഗാല മെഗാ ഈവന്റ്. അവാർഡ് ഫംഗ്ഷനിൽ ചെന്നാലല്ലേ അവാർഡ് കിട്ടുള്ളൂ. അതേപോലെ നമ്മുടെ പാർട്ടിയിൽ വന്ന് കേറിയ ഉടനെ തന്നെ മതി കൊടുക്കുകയോട് സംസാരിച്ച് കാറിന്റെ കീ മേടിച്ച. അതെന്താടാ, നിന്റെ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല, അവളുടെ കാർ ബ്ലോക്ക് ചെയ്യണം. അല്ലടാ, നീ ഞാൻ നാട്ടിൽ പോകുന്ന പറഞ്ഞ് ഓല ബുക്ക് ചെയ്തു, പക്ഷെ ആ ഡ്രൈവർ ഉടനെ നമ്മളെ ഉജ്ജ്വലമായി കളിപ്പിച്ചു. ഒരു പാർട്ടി നേരിടണം ഓർഗനൈസ് ചെയ്യാൻ പറ്റാത്ത തെണ്ടി, നീ ഒക്കെ ഒരു ഫ്രണ്ട് ആണോടാ? നീ എന്നെ നേരിട്ട് വന്ന് സെന്റ് ഓഫ് ചെയ്ത് ഫ്ലൈങ് കേസ് തന്നാലേ ഞാൻ പോവുള്ളൂ. ഡീസൽ അടിക്കാനും കാശ് തരുമല്ലേ? പ്രിയനെ കാണുമ്പോ തന്നെ ഹാപ്പി ആകും അല്ലേ? ഹായ് പ്രിയ, ഞാനാണ് വിർജിൻ ബോയ്സ് ഗ്രൂപ്പിന്റെ അഡ്മിൻ. ഇവൻ എന്റെ ഫ്രണ്ട് ബാലാജി. മറന്നുപോയോ അന്ന് ഞാൻ വാട്സാപ്പിൽ സ്മൈലി കഴിച്ചില്ലേ? പ്ലസ് ടു മീറ്റ് യു. ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അല്ല പ്രിയ, ഞങ്ങൾ പോണ്ടിച്ചേരി പോവാൻ BMW കാർ ബുക്ക് ചെയ്തതാ, വഴിക്ക് വെച്ച് പഞ്ചറായി. അതുകൊണ്ട് നിന്റെ കാർ തന്നല്ലേ ഞങ്ങൾ പോണ്ടിച്ചേരി വരെ. എന്റെ വണ്ടി പോണ്ടിച്ചേരിക്ക്, അതും ബാച്ചലേഴ്സ് പാർട്ടിക്ക് വേണ്ടിയോ? അതിനൊരു ചാൻസും ഇല്ല. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ താങ്കൾ എന്നെ സഹായിച്ചാൽ ഈ ഉപകരണം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. ഒരു വാക്കുപോലും ഇംഗ്ലീഷിൽ സംസാരിച്ചില്ല പ്രിയ. ശരി, ഓക്കെ, വണ്ടി ഓടിക്കാൻ അറിയോ? അതെന്ത് ചോദ്യാ പ്രിയ, ഞാൻ 8-ഉം 10-ഉം ഇടും. അതെയോ, ലൈസൻസ് ഉണ്ടോ? ഹെവി ഡ്യൂട്ടി ലൈസൻസ് ഉണ്ട്, ഞാൻ ലോറി ഓടിക്കും. ദാ നോക്ക്, ഞാൻ നിന്നെ വിശ്വസിച്ച വണ്ടി തരുന്നത്. ഈ ലോറി ഓടിക്കുന്നവന്റെ കയ്യിലൊന്നും ഇത് കൊടുക്കരുത്. ഹലോ, ഫേസ്ബുക്കിൽ ഇപ്പൊ ഞാൻ നിന്റെ ആളിന്റെ ഫോട്ടോ കണ്ടു. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യില്ലെന്നല്ലേ പറഞ്ഞത്? നീ എന്നെ ഫോഴ്സ് ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ വെച്ചത്? അതല്ല, അവള് വീണ്ടും ഫോൺ ചെയ്ത് അറ്റൻഡ് ചെയ്യരുതല്ലോ, അതുകൊണ്ടാ സേവ് ചെയ്ത് വെച്ചത്. അല്ലെങ്കിൽ വേറെ നിങ്ങൾ നമ്പറാണെന്ന് വെച്ച് ഞാൻ എടുത്താലോ? ഇനി മേലാ നീ അവളെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയാലുണ്ടല്ലോ, ഈ കല്യാണം ക്യാൻസൽ ആവും. സംസാരിക്കില്ല പ്രിയ, ഒരിക്കലും സംസാരിക്കില്ല. ഈ കാറിന്റെ കൂടെ ഇവനെ ഞാൻ നോക്കണം പ്രിയ. പെട്ടെന്ന് വണ്ടി കയറടാ. ആ നാൻസി എന്തൊക്കെ കാണിച്ചോട്ട് നളിയാ? ഞാൻ കേട്ടാ വന്ന പെണ്ണിനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നാൻസി ഒരു നല്ല പെണ്ണ, അവള് മൂക്കണ്ട അറിയില്ലേ? അവൾ അപ്പന ഒരു കുപ്പി മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ജീരവെള്ളു പറഞ്ഞ് വയറ് വേനയ്ക്ക് അവൾ എടുത്തത് കുടിച്ചു. അളിയാ, നീ എന്നെ ചൂടാക്കലേ. ആ നാൻസിക്ക് ഒന്ന് ഫോൺ ചെയ്തേ. ഹലോ, നിന്റെ എക്സ് ഗേൾ ഫ്രണ്ടിന് ഞാൻ അതിന് ഫോൺ ചെയ്യാം. അല്ല അളിയാ, പ്രിയ ചിലപ്പോഴേ ഞാൻ നാൻസിയോട് സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യും. അവൾ കോൾ ചെയ്യുമ്പോൾ സെക്കൻഡ് ലൈനിലാണെങ്കിലേ ഞാൻ പെട്ടു പോവളിയാ. ചിലപ്പോ ഒന്നും പറയാതെ കല്യാണം ക്യാൻസൽ ചെയ്തേ. ഇടൊന്നും മിണ്ടാതിരിക്കടാ. പ്രിയാണ്, സ്പീക്കർ ഇട്ടെ. സോറി, ഞാൻ നാൻസിയോട് ഇനി സംസാരിക്കില്ല. പിന്നെ വിളിക്കാമേ. കേട്ടില്ലളിയാ, ഇതെന്റെ അവസാനത്തെ പാർട്ടിയാണോ പോലും? നിനക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഇഷ്ടമല്ല കുടിച്ചോളിയ. പക്ഷെ ഇതിനു ശേഷം നീ വീണ്ടും എന്നോട് ചോദിച്ചാ ഞാൻ ചോദിക്കില്ല.